Good morning, my friends. This is Amir Shah from Day Talk. After a few days, innoru pudhiya charchayumayittanu vannittullathu. Nammude viewers chodikkunna ore chodyangalkku adine avarku manasilaagum vidham upakarappedum vidham adine reply cheyyuka ennalladanu ee video kondu uddeshikkunnathu. Ella studentsum avarude NIOS certificate wait cheythukondirikkukayanu. പല ആളുകളും വിളിക്കുന്നുണ്ട്, അവർ ചോദിക്കുന്നുണ്ട് നമുക്ക് ബൈ പോസ്റ്റ് വരുമോ, അതല്ല എങ്കിൽ നമ്മുടെ സ്റ്റഡീസ് സെൻ്ററുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് കറക്റ്റ് ചെയ്യേണ്ടി വരുമോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും അതിനൊരു വ്യക്തമായ ധാരണ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ദിവസവും നമ്മൾ ഒരു ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം എന്ന പോലെ നമ്മൾ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ രണ്ട് ആഴ്ച മുമ്പ് സംസാരിച്ചപ്പോൾ സ്റ്റഡി സെൻറ്ററുകൾക്കൊന്നും ഇതുവരെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വന്നിട്ടില്ല. പക്ഷേ ഇനിയും അതിന് കുറച്ച് സമയം എടുക്കും എന്നെല്ലാം അവർ പറയുന്നുണ്ട്. എന്നാൽ പോലും ഹയർ എഡ്യൂക്കേഷന് വേണ്ട സ്റ്റുഡൻസിന് ഉള്ള ഡോക്യുമെൻറ്റ്സ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അപേക്ഷിക്കാവുന്നതും ഒരു അഫിഡവിറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് അഡ്മിഷൻ നേടിയെടുക്കാവുന്നതുമാണ്. ഇന്ന് നമ്മുടെ ഒരു ചോദ്യ വിഷയം എന്നത് ഒരു വ്യൂവർ ചോദിച്ചത് അവർ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ 5 വിഷയം എഴുതിക്കൊണ്ട് NIOS പാസ്സായി. പക്ഷേ പുതിയ ഡീറ്റെയിൽസ് പ്രകാരം NIOS പാസ്സാവണമെങ്കിൽ 6 വിഷയം വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം പാസ്സായ ഈ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എന്താണ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. ആദ്യമായി പറയാനുള്ളത്, ഏതൊരു കോഴ്സും കാലബന്ധിതമായി അതിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിൽ സിലബസ് മാറ്റം വരുന്നുണ്ട്, അതിൻ്റെ റേറ്റിംഗ്സ് മാറുന്നുണ്ട്, അതിൻ്റെ ക്രെഡിറ്റ് മാറുന്നുണ്ട്. പല മാറ്റങ്ങളും കാലത്തിനനുസരിച്ച് അതാത് കോഴ്സുകളിൽ മാറ്റം വരും. പക്ഷേ നമ്മൾ എന്ത് കോഴ്സാണ് പഠിച്ചത്, അത് പാസ് ആണ് എങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ഒട്ടും വേവലാതിപ്പെടേണ്ടതില്ല. കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ SSLC പഠിച്ച അതേ സിലബസ് അല്ല ഇന്നല്ല സ്റ്റുഡൻസ് പഠിക്കുന്നത്. അവരുടെ സിസ്റ്റം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് എന്ന് കരുതി നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒരിക്കലും വാലിഡ് അല്ലാതാവുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഏത് കോഴ്സ് പഠിച്ചാലും അത് പാസ്സാണ് എങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഡിഗ്രി അല്ലെങ്കിൽ +2 NIOS അല്ലെങ്കിൽ SSLC ഏതാണെങ്കിലും നിങ്ങളുടെ ഡോക്യുമെൻ്റ് എന്നും ക്വാളിഫൈഡ് ആണ്, വാലിഡ് ആണ്. പുതുതായി വരുന്ന മാറ്റങ്ങളൊന്നും നമ്മളെക്കുറിച്ച് ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നില്ല എന്നർത്ഥം. നിങ്ങൾ പാസ്സായിട്ടുണ്ട് എങ്കിൽ അത് 5 സബ്ജക്റ്റ് ആണെങ്കിലും 6 സബ്ജക്റ്റ് ആണെങ്കിലും അതാത് സിലബസിലെ പാറ്റേൺ അനുസരിച്ചാണ് നിങ്ങൾ പാസ്സായിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ ധാരാളം കൊച്ചു കൊച്ചു ചോദ്യങ്ങൾ നമ്മുടെ ആളുകൾ ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മൾ അൾട്ടിമേറ്റ്ലി മനസ്സിലാക്കേണ്ടത്, ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിനൊരു കാലപരിമിതിയുണ്ട്. ആ കാലം കഴിഞ്ഞ ശേഷം അവർ രണ്ടാമത് പുതിയ കോഴ്സ് ഡിസൈൻ ചെയ്യുകയും പുതിയ സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും പുതിയ ക്രെഡിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ NIOS ഒരു പുതിയ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 6 സബ്ജക്റ്റ് പാസ്സായിക്കൊണ്ട് അതിലൊരു ടെക്നിക്കൽ സബ്ജക്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള ആളുകളെല്ലാം NIOS പാസ്സാവണമെന്നാണ്. അത് ഇതര കോഴ്സുകളുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഉയർത്തുന്നതിന് വേണ്ടിയാണ് അവ ഇത്തരം മാറ്റങ്ങൾ സിലബസിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ഏപ്രിൽ വരെ പഠിച്ച ആളുകൾക്ക് 5 സബ്ജക്റ്റ് എടുത്ത് പഠിച്ച് പാസ്സായാൽ മതി. അതുകൊണ്ട് അത്തരം ആളുകൾക്ക് ഒരു പ്രശ്നവുമില്ല, നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പാസ്സായിട്ടുണ്ട്. മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ ആളുകളുടെ സർട്ടിഫിക്കറ്റ് പോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും വാലിഡാണ്, നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷന് ഉപയോഗിക്കാം. അതുകൊണ്ട് ഈ ചോദ്യകർത്താവിന് ഈ വീഡിയോയിലൂടെ ഈ സംശയം ദൂരീകരിച്ച് കൊടുത്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതുപോലെ ഇത്തരം സംശയം ഉള്ള ആളുകൾക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള സംശയ നിവാരണവുമായി ബന്ധപ്പെട്ട് കോഴ്സുകളുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി
നമ്മൾ വീണ്ടും പുതിയ വീഡിയോസുമായി വരുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുക. നമുക്ക് അറിയുന്ന പോലെ, നമുക്ക് കഴിയുന്ന പോലെ നിങ്ങളുടെ സംശയങ്ങൾക്ക് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉത്തരം നൽകുന്നതാണ്. താങ്ക് യു വെരി മച്ച്.